ഈശോയിൽ സ്നേഹമുള്ള സഹോദരരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. ഇന്ന് വലിയ ദൈവാനുഗ്രഹത്തിന്റെ ദിവസമാണ്. നമുക്ക് നമ്മുടെ അഭിവന്യ പിതാവ് നമ്മളോടൊപ്പം ബലിയർപ്പിക്കുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുകയായിരുന്നു പിതാവിൻ്റെ ഈ ഒരു സാന്നിധ്യം. പിതാവ് വന്ന് നമ്മളോടൊപ്പം ഈ ബലിയർപ്പിച്ച് നമ്മുടെ ഇടവക സമൂഹത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാനായി എത്തിയിരിക്കുകയാണ്. പിതാവിനെ സ്നേഹപൂർവം എല്ലാവരുടെയും പേരിൽ, ഈ ഇടവക സമൂഹത്തിൻ്റെ മുഴുവനും പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിതാവിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറഞ്ഞു തന്നെ തുടങ്ങാമെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈയിടെ നമ്മുടെ സീറോ മലബാർ സിനഡ് കൂടി എടുത്ത ഒരു തീരുമാനം മാർപ്പാപ്പ അംഗീകരിച്ച് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അഭിവന്യ പിതാവ്, നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, നമ്മുടെ രൂപതയുടെ അഭിവന്യ പിതാവാണ് ആ ലിറ്റർജിക്കൽ റിഫോർമേഷന് എല്ലാം നേതൃത്വം നൽകിയത്. ലിറ്റർജിക്കൽ കമ്മീഷൻ ചെയർമാനാണ് പിതാവ്. പിതാവിനെ സഹായിക്കുന്ന മറ്റ് രണ്ട് മെത്രാന്മാരും അതുപോലെ തന്നെ ഒരു സമിതിയുമുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി ഇപ്പോൾ നമ്മുടെ കുർബാനക്രമം പുനരുദ്ധരിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ എത്തിച്ചു എന്ന് തന്നെ വലിയൊരു നേട്ടമാണ്. തീർച്ചയായിട്ടും അത് പിതാവിൻ്റെ ബൗദ്ധികമായ ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ തന്മയത്വത്തോടുകൂടി, സ്നേഹപൂർവം, വളരെ വിനയത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി പിതാവ് ആ കർമ്മം ചെയ്തതുകൊണ്ടാണ് ഇത്രയുമൊക്കെ ചെയ്യാൻ പറ്റിയത്. പിതാവിനെ സ്നേഹപൂർവം അതിന് ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നമ്മുടെ സീറോ മലബാർ സഭയുടെ പേരിൽ തന്നെ അഭിയുന്ന പിതാവിന് നന്ദി പറയേണ്ടതുണ്ട്. ഈ അവസരം നമ്മുടെ ഇടവകയുടെ പേരിൽ അഭിയുന്ന പിതാവിന് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ വലിയൊരു ധർമ്മം ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്തതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് പിതാവിനെ ഈ കുർബാനയ്ക്ക് കിട്ടിയതുകൊണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിതാവിൻ്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ്റെ, അതായത് മെത്രാൻ പട്ടം സ്വീകരിച്ചതിൻ്റെ 25th വാർഷികമാണ്. അത് പിതാവ് ആരംഭിച്ചു കഴിഞ്ഞു. ആ വർഷം പിതാവ് ആഘോഷമൊന്നും വേണ്ട, പ്രാർത്ഥന മതി എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ പിതാവിനെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുന്നു. 25th വർഷത്തിലേക്ക് മെത്രാൻ പട്ടം സ്വീകരിച്ച് 25 വർഷം നമ്മുടെ ഈ രൂപതയെ സ്നേഹപൂർവം സേവിച്ച അഭിയുന്ന പിതാവിനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്, ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ പിതാവിന് അഭിനന്ദനങ്ങൾ നേരുകൂടി ചെയ്യുന്നു. പിതാവ് ഇന്ന് സ്നേഹപൂർവം ഈ വിശുദ്ധ ബലിയർപ്പണത്തിനായി നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നു. പിതാവിനെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുക്കെ നൽകി സ്വാഗതം ചെയ്യുവാനും സ്വീകരിക്കുവാനുമായി ബഹുമാനപ്പെട്ട ഫസ്റ്റ് ട്രസ്റ്റി മിസ്റ്റർ പോളി എം ആന്റണിയെ ക്ഷണിക്കുന്നു. തുടർന്ന് ഇന്നത്തെ കുർബാനയുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് ക്രിസ്റ്റോ റാഫയൽ, ഷിറിൽ സണ്ണി, മിസ്റ്റർ വർഗീസ് ആൻഡ് മിസ്സസ് സെലീൻ, മിസ്റ്റർ സണ്ണി ആൻഡ് മിസ്സസ് ഷൈനി, മിസ്റ്റർ റാഫയൽ ആൻഡ് ജൂലി റാഫയൽ, മിസ്റ്റർ സിയാൻ ആൻഡ് മിസ്സസ് സമന്ത, ഫ്രാങ്കോ മാളിയേക്കൽ,
ജൂലി ബൈജു, സോണിയ ആൻഡ് അഭിലാഷ്, സാന്യോ ആൻഡ് ഭീമ, ടോം ആൻഡ് ടെസി, സ്നേഹിൽ സണ്ണി, മിസ്റ്റർ ജോയസ് ആൻഡ് മിസ്സസ് മെറിൻ, എം ഡി തോമസ് ആൻഡ് ഫാമിലി, മിസ്റ്റർ പിനോയ് പോൾ ആൻഡ് മിസ്സസ് അനുമോൾ പിനോയ്, മിനു മരിയ പോളി, മിസ്റ്റർ ഡെൻസിൽ ആൻഡ് മിസ്സസ് അഖില, മിസ്റ്റർ ആൻറ്റോ ആൻഡ് മിസ്സസ് വിജി, മിസ്റ്റർ മേജോ ആൻഡ് മിസ്സസ് റോസ്മേരി, മിസ്റ്റർ ടോണി ആൻഡ് മിസ്സസ് വിബീന, ജോയ്സ് ആൻഡ് ബിനുമോൻ, ജോൺ ജോസഫ്, നെസ്സി ജോൺ, ഷെനീറ ഷാജു, ജോൺ ജോസഫ് ആൻഡ് ഫാമിലി, ഷാജു ആൻ്റണി ആൻഡ് ഫാമിലി, കെ എ ആൻ്റണി ആൻഡ് ഫാമിലി, ടിറ്റോ റപ്പായ്, സുഞ്ചിത് എബ്രഹാം സണ്ണി, ആൻ്റണി ഫീലിയ അനൂഷ്, പീറ്റർ അഞ്ജനവേലിൽ ആൻഡ് ഫാമിലി, അലക്സ് ആൻഡ് കാജൽ, ക്ലിഫ്റ്റൺ ആൻഡ് സിൽവി, സന്ദീപ് ആൻഡ് ജെറിൻ, പോൾ ജോസഫ് എളുപ്പത്തിൽ, ജിഷ ജോർജ്, ആൻ്റണി ജോർജ്, ബെൻഹർ ഫ്രാൻസിസ്, ഇ പി ഫ്രാൻസിസ് ആൻഡ് ഫാമിലി, എറിക് ആൻഡ് ബിൻസി, തോമസ് അഗസ്റ്റിൻ, ഏവ തോമസ്, ഗിരീഷ് ആൻഡ് ഹീര നായർ, ടിജോ ആൻഡ് ഷാലു, വിൻസെൻറ്റ് ചിറമേൽ ആൻഡ് ഫാമിലി, എം വി പൗലോസ് ആൻഡ് ഫാമിലി, ഷിബു ജോസ് ആൻഡ് ഫാമിലി, പ്രിൻസ് വർഗീസ്, ബാബു ആൻഡ് ഫാമിലി, പ്രീജോ ആൻഡ് ഫാമിലി, ഷോണി ജോസഫ്, ജോജി ആൻഡ് അജി, മിഗ്വേൽ ഡോൺ ഫ്രാൻസിസ്, ബിൻസി ബെന്നി, സെൻസർ ആൻഡ് ജിഷ, ജോഷി ആൻഡ് അൻസി, വിനു ആൻഡ് അഞ്ജു, പി എം സേവ്യർ ആൻഡ് ഫാമിലി, കെന്നത്ത് ആൻ്റണി, ജോൺ ആൻഡ് ഫാമിലി, ജോസഫ് ആൻഡ് ഫാമിലി, സിബിൻ ആൻഡ് ഫാമിലി, ട്രീസ ദേവസിക്കുട്ടി ആൻഡ് ഫാമിലി, ടോമി തോമസ് ആൻഡ് ഫാമിലി, മാതൃസംഘം, ടോമി ദേവസി ആൻഡ് ഫാമിലി, സ്വപ്ന ഗുപ്ത, സൗമ്യ ഗുപ്ത ആൻഡ് ശില്പ ബിശ്വ, സിംസൺ ആൻഡ് ഫാമിലി, ജാനറ്റ് പോൾസൺ ആൻഡ് ഫാമിലി, കെ വി ദേവസി ആൻഡ് ഫാമിലി, എം ജെ തോമസ് ആൻഡ് ഫാമിലി, റോണി ആൻഡ് സോണിയ, ജെറി മാമൻ, രോഹിത് ആൻഡ് ഷലക, ബെന്നി മാത്യു ആൻഡ് ഫാമിലി, അഞ്ജു ചാൾസ് ആൻഡ് ഫാമിലി, കെ പി ജേക്കബ് ആൻഡ് ഫാമിലി, അസ്മിത പർദേശി, തൃപ്തി കുമാർ. ഈ നിയോഗങ്ങളും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും അഭിയുന്ന പിതാവിൻ്റെ നിയോഗങ്ങളും നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുവാനായി അഭിയുന്ന പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യേശുവെ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ പിറവി തിരുനാൾ നമ്മൾ ഇന്ന് ഈ ദിവസം ആഘോഷിക്കുകയാണല്ലോ. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. മാതാവിൻ്റെ മാധ്യസ്ഥം, പ്രത്യേകിച്ച് നമ്മുടെ അമ്മയായ വിജയമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും മാതാവിൻ്റെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. അമ്മ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ, ഒരുമയൊടി ബലിയർപ്പിക്കാ. നവമൊരു പീഠമൊരു കീട അനുരഞ്ജിതരാൽ തീർന്നീട, നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണച്ചീട, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണ
சொல்லோகத்தில் சர்வேசின் ஸ்துதி கீதம் சொல்லோகத்தில் சர்வேசேனு ஸ்துதி கீதம் பூமியிலெங்கும் மத்தியனு சாந்தி பிரத்யாசையும் நிற்கும் அத்யுன்னதமா சொல்லோகத்தில் சர்வேசேனு ஸ்துதி கீதம் பூமியிலெங்கும் மத்தியனு சாந்தி பிரத்யாசையும் நிற்கும் சொர்க்கஸ்திதனாம் பாதானின் நாமம் பூஜிதமாகணமே நின் ராஜ்யம் வந்திடணமே பரிசுத்தன் நீ பரிசுத்தன் சொர்க்கஸ்திதனாம் பாதானின் வானவமானவ பிரம்மங்கள் உத்கோஷிப்பு சாமோதம் பரிசுத்தன்னி என்னென்னும் பரிசுத்தன் நீ பரிசுத்தன் சொர்க்கஸ்திதனாம் பாதானின் நாமம் பூஜிதமாகணமே நின் ராஜ்யம் வந்திடணமே நிந்திதமே விட பறிக்கணமே சொர்க்கத்தென்னது போலுலகில் நிஞ்சித்தம் நிறைவேறணமே ஆவசியகமா ஆகாரம் ஞங்கள்கின்னருளீடணமே ஞங்கள் பரீட்சையில் ஒரு நாளும் உள்படுவானிடையாகருதே துஷ்டாரூபியில் நின்னும் ஞங்களை ரட்சி சருளணமே மகத்வங்கள் தாவகமல்லோ கர்த்தாவே ஆமென் ஆமென் தாதனு மது போலாத்மஜனும் ரூஹாய்க்கும்
സ്തുതി എന്നേക്കും ആദി മുതൽക്കൻ അതുപോലെ ആമേൻ ആമേൻ അനവരതം നാമം പൂജിതമാകണമേ നിന്ദ്രാജം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താദാനിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിന് രക്ഷിക്കു വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന് ഞങ്ങൾ കർത്താവുമായി മിശിഹായിക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമ്രിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷമായി ബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനുവരതം. എന്നാത്മാവി പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. നല്ലതും ഉചിതവുമല്ലോ നാ പാടുക ദൈവ സ്തുതിഗീതം, വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും, വളരെ ജനത്തിൻ മുമ്പിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. ആദി മുതൽക്കും അതുപോലെ ആമേൻ.
നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായി ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ മനുവളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാനും ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലെങ്കിൽ ആറ്റിൻ്റെയും സൃഷ്ടാഭാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യവും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം ബലവാനെ, പരിപാവനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുതൃഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് വിധപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കാൻ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, 17:15-22 വാക്യങ്ങൾ. പിതാവേ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും, അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹാം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90 സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി,
ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ്യ ഗീതികളാ, പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാ ഇന്നി വേദികയിൽ. പിതാവിന്നും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങ് സ്തുതിക്കുന്നതിനും ഞങ്ങൾ കാരുണ്യപൂർവ്വം അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
Brethren, a reading from the book of Revelations, chapter 12, verses 1 to 6. Bless me, O Lord. May Christ bless you. The woman and the dragon. A great portent appeared in heaven, a woman clothed with sun, with the moon under her feet, and her head a crown of 12 stars. She was pregnant and was crying out in birth pangs, in the agony of giving birth. Then another portent appeared in heaven, a great red dragon, with 7 heads and 10 horns, and 7 diadems on his heads. His tail swept down a third of the stars of heaven and threw them to the earth. Then the dragon stood before the woman, who was about to bear a child, so that he may devour her child as soon as it was born. And she gave birth to a son, a male child, who is to rule all nations with a rod of iron. But her child was snatched away and taken to God and to his throne. And the woman fled into wilderness, where she has a place prepared by God so that there she can be nourished for 1,260 days. Praise be to Christ our Lord. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അബ്രാഹത്തിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ യേശു മിശിഹായുടെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസ്ഹാക്കിന്റെ പിതാവായിരുന്നു, ഇസ്ഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു, യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു, യൂദ താമാറിൽ നിന്നുള്ള പേരസിന്റെ സേറായുടെയും പിതാവായിരുന്നു, പേരസ് ഹെസ്രോന്റെ പിതാവായിരുന്നു, ഹെസ്രോൻ ആരാമിന്റെ പിതാവായിരുന്നു, ആരാം അമീനാബാദിന്റെ പിതാവായിരുന്നു, അമീനാദാബാദ് നഖ്ഷോന്റെ പിതാവായിരുന്നു, നഖ്ഷോൻ സൽമോന്റെ പിതാവായിരുന്നു, സൽമോൻ രാഹാബിൽ നിന്നുള്ള ബോവാസിന്റെ പിതാവായിരുന്നു, ബോവാസ് റൂത്തിൽ നിന്നുള്ള ഓബദിന്റെ പിതാവായിരുന്നു, ഓബദ് ജെസ്സെയുടെ പിതാവായിരുന്നു, ജെസ്സെ ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു, ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമന്റെ പിതാവായിരുന്നു, സോളമൻ രഹോബോവാമിന്റെ പിതാവായിരുന്നു, രഹോബോവാം അബിയായുടെ പിതാവായിരുന്നു, അബിയ ആസായുടെ പിതാവായിരുന്നു, ആസ യോസഫാത്തിന്റെ പിതാവായിരുന്നു, യോസഫാത്ത് യോറാമിന്റെ പിതാവായിരുന്നു, യോറാം ഓസിയായുടെ പിതാവായിരുന്നു, ഓസിയ യോദ്ധാമിന്റെ പിതാവായിരുന്നു, യോദ്ധാം ആഹാസിന്റെ പിതാവായിരുന്നു, ആഹാസ് ഹെസക്കിയായുടെ പിതാവായിരുന്നു, ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു, മനാസെ ആമോസിന്റെ പിതാവായിരുന്നു, ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു, ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള
യക്കോണിയയുടെ സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള സലാഥിയേലിൻ്റെ പിതാവായിരുന്നു. സലാഥിയേൽ സൊറബാബേലിൻ്റെ പിതാവായിരുന്നു. സൊറബാബേൽ അബിയൂദിൻ്റെ പിതാവായിരുന്നു. അബിയൂദ് ഏലിയാക്കിമിൻ്റെ പിതാവായിരുന്നു. ഏലിയാക്കം ആസാറിൻ്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിൻ്റെ പിതാവായിരുന്നു. സാദോക്ക് അഖീമിൻ്റെ പിതാവായിരുന്നു. അഖീം ഏലിയൂദിൻ്റെ പിതാവായിരുന്നു. ഏലിയൂദ് ഏലിയാസറിൻ്റെ പിതാവായിരുന്നു. ഏലിയാസർ മാത്താൻ്റെ പിതാവായിരുന്നു. മാത്താൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ യോസേപ്പിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള മക്കളെ, എനിക്കറിയാം ഓൺലൈനിലൂടെ നിങ്ങളെല്ലാവരും ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയാണല്ലോ. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ പവിത്രനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ നേരുകയാണ്. നമുക്കറിയാം നമ്മൾ സഭയിൽ എപ്പോഴും ജന്മദിനമല്ല, വിശുദ്ധയുടെയൊക്കെ മരണദിനമാണ് സാധാരണ നമ്മൾ ആഘോഷിക്കുന്നത്. സ്വർഗത്തിലേക്ക് അവർ ജനിച്ചതിൻ്റെ, പ്രവേശിച്ചതിൻ്റെ ഓർമ്മ. എന്നാൽ ജന്മദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത് ഈശോയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു, ക്രിസ്മസ് ഉണ്ട്. മാതാവിൻ്റെ പിറവിത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഇന്നേ ദിവസം. അതോടൊപ്പം തന്നെ സ്നാവ യോഹന്നാൻ്റെ പിറവിത്തിരുന്നാൾ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ സാധാരണഗതിയിൽ ആരാധനക്രമ മത്സരത്തിൽ പിറവിത്തിരുന്നാളുകൾ നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം പരിശുദ്ധ കന്യകാ മാതാവ് ദൈവത്തിൻ്റെ പരിപാലനയിൽ അനാദി മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. റോമാകർക്ക് ലേഖനം 8:30 ഭാഗത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവം ആദ്യം മുതലേ തിരഞ്ഞെടുത്തവരെ വിളിച്ചു, വിളിച്ചവരെ വിശുദ്ധീകരിച്ചു. അപ്പം ദൈവം ആദ്യം മുതലേ തിരഞ്ഞെടുത്ത വ്യക്തി മാതാവ്. എന്തുകൊണ്ടാണ് ആദ്യം മുതൽ ദൈവം മാതാവിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്? നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന് ശേഷം പാപത്തിലേക്ക് നയിച്ച പിശാചിനെ, സർപ്പത്തെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നത് എന്താണ്? സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിൽ എന്നൊരു വൈരുദ്ധ്യമുണ്ടായിരിക്കും, ശത്രുതയുണ്ടായിരിക്കും, ശത്രുത ഉളവാക്കും. അവിടെ ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി. ആ സ്ത്രീ ആരാണെന്ന് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട് വെളിപാട് പുസ്തകത്തിൽ അത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വർഗം തുറന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ, സൂര്യനെ ഉടയാടിയാക്കി, ചന്ദ്രനെ പാദപീഠമാക്കി, നക്ഷത്രത്തെ കിരീടമാക്കിയ പരിശുദ്ധ കന്യകാ മാതാവാണ്. പരിശുദ്ധ കന്യകാ മാതാവിൽ നിന്ന് പിറക്കുന്ന ഈശോയാണ് പിശാചിനെ തോൽപ്പിക്കുന്നത്. അപ്പം ആദ്യം മുതൽ ദൈവം വാഗ്ദാനം ചെയ്തതാണ് പരിശുദ്ധ കന്യകാ മാതാവിനെ. ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനൊരു സാധിക്കും. മുൻകൂട്ടി നിശ്ചയിച്ചവരെ ദൈവം വിളിച്ചു, വിളിച്ചവരെ വിശുദ്ധീകരിച്ചു എന്നാ പൗലുസ്ലിഹ പറയുക. മാതാവിനെ വിളിക്കുക മാത്രമേ ഉള്ളൂ, വിശുദ്ധീകരിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആദ്യ നിമിഷം മുതൽ പാപമില്ലാത്തവൾ, കൃപാപരപൂർണയായിരുന്നു പരിശുദ്ധ കന്യകാ മാതാവ്. അതുകൊണ്ടാണ് മാലാഖ എന്ന് പറയുന്നത് കൃപാപരപൂർണേ, നന്മ നിറഞ്ഞവളെ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഫുൾ ഓഫ് ഗ്രേസ്. കൃപാപരത്തിന് പൂർണ്ണതയായിരുന്നു പരിശുദ്ധ കന്യകാ മാതാവ് അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ. അതുകൊണ്ടാണ് നമ്മൾ ജന്മപാപമില്ലാത്ത ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഒരു വിശ്വാസ സത്യമായിട്ട് നമുക്കറിയാം. 9 മാർപ്പാപ്പ 1854 പ്രഖ്യാപിച്ചു അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ പാപമില്ലാതെ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം ഈ ലോകത്തിൽ അവതരിക്കുവാനായിട്ടുള്ള കൃപ നൽകി. പരിശുദ്ധ കന്യാമത്ത് ഒത്തിരി വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്. അതിലൊരു വിശേഷണം എന്താണ്? മോർണിംഗ് സ്റ്റാർ, ഉഷകാല നക്ഷത്രം എന്ന് മലയാളത്തിൽ പറയും. ഉഷകാല നക്ഷത്രം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നോടിയായിട്ടൊരു നക്ഷത്രം ഇങ്ങനെ പിന്നെ ആകാശത്തിൽ നിൽക്കും, അതാണ് ഉഷകാല നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ. അത് സൂര്യൻ്റെ ആഗമനത്തെ വിളിച്ചറിയിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈശോയുടെ ജനനത്തിന് മുമ്പായിട്ട് ഒരു ഉഷകാല നക്ഷത്രം, ഒരു മോർണിംഗ് സ്റ്റാറായിട്ട് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ജനനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാതാവിൻ്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരണം. മാതാവിൻ്റെ ജനനം നമ്മോട് പറയുന്ന, നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങൾ എന്താണ്? ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് മാതാപിതാക്കളെ സംബന്ധിച്ച് ഓരോ ജനനവും, ശിശുക്കളുടെ ജനനവും മക്കളുടെ ജനനവും അവരുടെ പ്രാർത്ഥനയുടെ, നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിരിക്കണമെന്ന്.
അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ കേട്ടു അബ്രാഹത്തിന് ഇസ്ഹാക്കിനെ നൽകുന്നത്. അബ്രാഹവും സാറായും വയോധികരായിരുന്നു, അവർക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഒരു ശിശുവിനെ ലഭിക്കുമെന്ന്. എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് അവസാനം ഉത്തരം കൊടുത്തത്. അങ്ങനെ ഒരു ശിശു ജനിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ സക്രിയാസിൻ്റെ ഉദാഹരണം എടുത്താൽ ലൂക്കാടി സുവിശേഷം 1:13 വാക്യത്തിൽ സക്രിയാസിനോട് മാലാഖ പ്രത്യക്ഷപ്പെട്ട് എന്താണ് പറയുന്നത്? നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു, നിനക്കൊരു പുത്രനെ നൽകാൻ പോകുകയാണ്. എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. എന്തുകൊണ്ടാണ്? നിന്റെ പ്രാർത്ഥന ശ്രവിക്കപ്പെട്ടു. പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സക്രിയാസിന് ദൈവം ഒരു പുത്രനെ നൽകുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്, സെൻറ്റ് ജെയിംസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മാതാവിൻ്റെ മാതാപിതാക്കൾ യോവാക്കിമെന്ന അവർ ഇതുപോലെ പ്രായം ചെന്നവരാകുന്നതുവരെ മക്കളില്ലായിരുന്നു. ഒരു മക്കൾക്ക് വേണ്ടി ഒരു ശിശുവിനെ ലഭിക്കാൻ വേണ്ടി തീക്ഷണമായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അവസാനം ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, പരിശുദ്ധ കന്യാ മാതാവിനെ നൽകിയെന്ന്. അപ്പം ഇവിടെയെല്ലാം ഉദാഹരണത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ തീക്ഷണമായിട്ട് ആഗ്രഹിക്കണം, അതിലുപരി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമാണ് മക്കൾ എന്നുള്ള സത്യം മാതാപിതാക്കളും എല്ലാവരും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് ഓർത്തിരിക്കേണ്ട സത്യം ഇതാണ്, ദൈവം അവിടുത്തെ ജീവനിൽ നമ്മെ പങ്കാളികളാക്കുകയാണ്, അവിടുത്തെ ജീവൻ നമുക്ക് നൽകുകയാണ്. അനശ്വരമായ ഒരു ആത്മാവിൻ്റെ ഉടമകളാണ് നമ്മളെല്ലാവരും എങ്കിൽ നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അമൂല്യമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 43:4 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനുമാണ്. യു ആർ ഡിയർ ടു മീ ആൻഡ് യു ആർ പ്രഷ്യസ് ഫോർ മീ. ഓരോ ജീവനെക്കുറിച്ചും പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ആത്മാവും അനശ്വരമായ ആത്മാവും ഓരോ ജീവനും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും അമൂല്യമാണ്. എത്രമാത്രം അമൂല്യമാണ് എന്ന് പറയുന്നുണ്ട്, ഐ വിൽ ഗിവ് അപ്പ് ദ ഹോൾ നേഷൻസ് ഫോർ യുവർ സേക്ക്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒരാത്മാവിന് വേണ്ടിയിട്ട് ദൈവം കൊടുക്കുക, വിലയായിട്ട് കൊടുക്കാൻ സന്നദ്ധന. അതിലും വിലയേറിയതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മനുഷ്യാത്മാവെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവൻ അമൂല്യമാണ് എന്നൊരു സത്യം മാതാവിൻ്റെ ജീവൻ, മാതാവിൻ്റെ പിറവി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രമാത്രം അമൂല്യമാണ് നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ സന്നിധിയില്ലെങ്കിൽ മാതാപിതാക്കൾ ദൈവം നൽകുന്ന വലിയ ദാനമായ മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് മാതാപിതാക്കൾ മക്കളില്ലാത്തത് കൊണ്ടുള്ള വലിയ ഹൃദയവേദന അനുഭവിക്കുന്നവർ പലപ്പോഴും പറയും, അച്ഛാ അല്ലെ പിതാവ് ഇത് പ്രാർത്ഥിക്കണം, ഒരു ശിശുവിനെ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം ഇന്നത്തെ നിയോഗത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം ദമ്പതികളും ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ദൈവം ഒരു ശിശുവിനെ ദാനമായി നൽകിക്കഴിയുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സന്നദ്ധരാകണം. ഒന്നല്ല, ദൈവം നൽകുന്ന മക്കളെല്ലാവരെയും സ്വീകരിക്കാൻ സന്നദ്ധരാകണം. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വേദനിക്കുന്ന ഓർമ്മ മനസ്സിലേക്ക് കൊണ്ടുവരാനുണ്ട്. എന്തുകൊണ്ടാണ് മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ശിശുക്കളുടെ ജീവൻ നശിപ്പിക്കുന്ന ഒരു പാപകരമായ പ്രേരണയും ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നുള്ള സത്യം നമുക്കൊരിക്കലും കണ്ണടയ്ക്കാൻ പറ്റില്ല. ആ ഒരു അബോർഷൻ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പം മനസ്സിൽ വല്ലാത്ത വേദന തോന്നും. നമ്മളിവിടെ ഒരു മലാഖയുടെ ഒരു രോഗി അവിടെ വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ രൂപതയുടെ മുഴുവൻ്റെയും ഈ അബോർഷനെതിരായിട്ട് ഒരു ശിശുവിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണല്ലോ, മാതാവിനോട് പ്രത്യേകം അപേക്ഷിക്കുന്ന സ്ഥലമാണല്ലോ, വളരെ അത് ആവശ്യമാണ്. കാരണം ഞാൻ WHO ഒരു കണക്ക് നോക്കിയപ്പം മനസ്സിലാക്കിയത് എവറി ഡേ ഓരോ ദിവസവും 125,000 അബോർഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഹോൾ വേൾഡ് എ ഡേ. ഒരു ദിവസം 125,000 അബോർഷൻസ് നടക്കുന്നു. എങ്ങനെ മനുഷ്യർ ഇത്രമാത്രമേ ഒരു ക്രൂര പാതകം ചെയ്യാൻ സാധിക്കും? ഒരു ജീവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിഷ്കരണമായിട്ട് വധിക്കുന്ന ഒരു പാപം. അതുകൊണ്ട് നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുള്ള മാത്രമേ ഉള്ളൂ നമുക്ക് ഈ തെറ്റിന് എതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് അഥവാ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ വീണ്ടും ഓർക്കേണ്ടത് നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. ജർമ്മിയാട് പുസ്തകം 1:5 നമുക്കറിയാവുന്നതാണ്. ദൈവം ജർമ്മിയാട് പറയുക, മാതാവിൻ്റെ ഉദരത്തിൽ
നിനക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മാതാവിൻ്റെ ഉദരത്തിൽ ജറമിയായിക്ക് രൂപം കൊടുത്തു. അതിനു മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ നിയോഗിച്ചു. മൂന്ന് കാര്യങ്ങളോട് പറയുക. ദൈവം അറിഞ്ഞു, അതോടൊപ്പം തന്നെ നിയോഗിച്ചു, വിശുദ്ധീകരിച്ചു. ജറമിയോട് പറയുകയാണ്. അപ്പം ദൈവത്തിന് നമ്മെ സംബന്ധിച്ചൊരു പദ്ധതിയുണ്ട്. വീണ്ടും ജറമിയ പറയുന്നുണ്ട്, 29:11 നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. അപ്പം ദൈവം ഒരു പദ്ധതിയുമായിട്ടാണ് ഓരോ മനുഷ്യനെ ഈ ലോകത്തിലേക്ക് വിളിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളിലൂടെ പൂർത്തിയാക്കേണ്ട സൽപ്രവർത്തികൾക്ക് വേണ്ടിയെന്ന് പൗലോസ്ലിഹ വീണ്ടും എഫേസ്യലേഖനത്തെ അനുസ്മരിപ്പിക്കുന്ന പോലെയാണ്. നമ്മളിലൂടെ പൂർത്തിയാക്കാനായിട്ട് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഞാനിത് പറയുമ്പം ഒരച്ഛൻ എന്ന് പറയുമ്പോൾ എനിക്ക് കൃത്യം ഞാൻ പറയണം, നമ്മുടെ ഇന്ത്യൻ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ ടീം ഒരു ധ്യാനം നടത്തി വൈദികർക്ക് വേണ്ടി, ഓൺലൈൻ ധ്യാനം. ആ ഓൺലൈൻ ധ്യാനത്തിൽ കുറേ ടോക്കുകൾ ഞാൻ കേട്ടു. അവിടെ ഒരു അച്ഛൻ പറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ, ആ സ്ത്രീ ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. അവർക്ക് 3 മക്കളുണ്ട്. പക്ഷേ ഗവൺമെൻറ് നിർദ്ദേശം അവർക്കുണ്ടായി, അവർ പോയി വില്ലേജിലെ കുടുംബങ്ങളെല്ലാം സന്ദർശിച്ചിട്ട് എന്ത് ചെയ്യണം, ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കണം. അപ്പോൾ അവൾക്കൊരു വിഷമം തോന്നി, ആ അമ്മയ്ക്കൊരു വിഷമം തോന്നി, എനിക്ക് ഓൾറെഡി 3 മക്കളുണ്ട്, ഒരു ശിശു ഉദരത്തിലും ഉണ്ട്, 4 ശിശു. അപ്പം ഞാനിങ്ങനെ പോയി ക്ലാസ് എടുക്കുന്നത് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച്. അപ്പോൾ ആ അമ്മയെ ഓർത്തു, എന്നാൽ ഈ ഉദരത്തിലുള്ള ശിശുവിനെ അബോർഷൻ നടത്തിയേക്കാം. എന്നാൽ 3 പേരുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇനി തീരുമാനിച്ചിരുന്നപ്പോൾ പക്ഷേ കാത്തലിക്ക്, ഒരു കത്തോലിക്ക കുടുംബത്തിലെയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാതാ സമയത്ത് ഒരല്പം ഒരു കുറ്റബോധമൊക്കെ ഉണ്ട്. ഏതോ റെവറൻ സിസ്റ്റേഴ്സിനോട് ചെന്ന് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് കാരണം ഞാനൊരു അബോർഷൻ നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ നല്ല ഉപദേശം കൊടുത്തു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പാതകമാണ്, പാപമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ദൈവം നൽകിയ മക്കളല്ലേ, സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അബോർഷൻ നടത്താതെ ശിശു ജനിച്ചു. ശിശു ജനിച്ചപ്പോൾ ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയെ ആ അമ്മ നല്ല വിധത്തിൽ ഭക്തനായിട്ട് വളർത്തിക്കൊണ്ട് വന്നു. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം പഠനം കഴിഞ്ഞപ്പം അവന് ആഗ്രഹം സെമിനാരി ചേരണം, വൈദികനാകണമെന്ന് ആഗ്രഹം. അങ്ങനെ സെമിനാരി ചേർന്ന് വൈദികനായി, വൈദികനായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സെമിനാരിക്കാരൻ തിയോളജി പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നി, വിശ്വാസത്തിൻ്റെ ഒരു പത്രച്ച പോലെയൊക്കെ തോന്നിയപ്പം എന്നാൽ സെമിനാരി ജീവിതം ഉപേക്ഷിച്ചേക്കാം എന്ന് ചിന്തിച്ച് ഇങ്ങനെ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കുർബാനയിൽ വായിച്ചത് ജർമ്മയുടെ പുസ്തകം 1:5-6. അപ്പം പറഞ്ഞു, മാതാവിൻ്റെ ഉദരത്തിൽ നീ ഉരുവാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ പേര് ചൊല്ലി വിളിച്ചു, നിന്നെ നിയോഗിച്ചു, സോറി എന്നൊക്കെ പറഞ്ഞ് വായന കേട്ടപ്പം ദൈവമേ ഈ സന്ദേശം എനിക്കുള്ള സന്ദേശമാണല്ലോ എന്ന് വിചാരിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ദൈവവിളി ഉപേക്ഷിക്കുന്ന അത് തീരുമാനം മാറ്റി ദൈവവിളി തന്നെ തുടരാനായിട്ട് തീരുമാനിച്ചു. വൈദികനായി, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു, കുറേ വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം ആ വൈദികൻ പറഞ്ഞു, ആ വൈദികൻ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനാണെന്ന് പറഞ്ഞു. അത് വളരെ ടച്ചിങ് ആണ്, ടെസ്റ്റിമണിയായിരുന്നു തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റുള്ളവരുടെ കഥയല്ല പറയുന്നത്, എൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അവസാനം ദൈവത്തിൻ്റെ പരിപാലനയിൽ ഞാനൊരു വൈദികനായി, അതുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോട് ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യും എന്ന് പറയുകയാണ്. അപ്പം നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മാതാവിനെ സംബന്ധിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മാലാഖ വന്ന് മാതാവിനോട് പറയുക, പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയുക. പുത്രന് ഞാൻ അമ്മയാകാനായിട്ടുള്ള സമ്മതം മാതാവ് പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ ആ പ്ലാനിന് അടിയറ വെച്ചു മാതാവ്. അതുകൊണ്ട് രക്ഷാകര സംഭവം മാതാവിലൂടെ സഹകരണത്തിലൂടെ നടന്നു എന്ന് നമുക്കറിയാം. കുരിശൻ ചൂട്ടിൽ നിന്നപ്പോൾ ഈശോ വീണ്ടും പറഞ്ഞു, എല്ലാവരുടെയും അമ്മയായി മാറണം, ഇതാ എൻ്റെ മകൻ എന്ന് പറഞ്ഞ് എല്ലാവരെയും. കർത്താവ് ആർക്കെല്ലാം വേണ്ടി മരിച്ചുവോ, അല്ലെങ്കിൽ സഭയാവുന്ന മൗതിക ശരീരത്തിന് മുഴുവൻ്റെയും അമ്മയായിട്ട് പരിശുദ്ധ കന്യാ മാതാവ് ഉയരുക. ആദ്യമേ ഈശോയുടെ അമ്മയായിരുന്നു, അതിനുശേഷം സഭയുടെ മുഴുവൻ്റെയും ഈശോയുടെ മൗതിക ശരീരത്തിൻ്റെ മുഴുവൻ്റെയും അമ്മയായിട്ട് മാറി. അതിനുശേഷം ആ അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ട് നമുക്ക് വേണ്ടിയിട്ടും സ്വർഗത്തിലിരുന്നുകൊണ്ട് അവിടുന്ന് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മാതാവിൻ്റെ മാധ്യസ്ഥം. മാതാവിൻ്റെ മാധ്യസ്ഥം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും സ്വർഗത്തിൽ തീർച്ചയായിട്ടും എത്തിച്ചേരും. വിശുദ്ധ അംബ്രോസ് വിശുദ്ധൻ പറയുന്നുണ്ട്, യാക്കോബ് ഒരു ദർശനത്തിൽ കണ്ടു ഒരു ഗോവിണി, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവിണി, മാലാഖമാര് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നൊരു ഗോവിണിയാണ്. അദ്ദേഹം പറയുകയാണ്, പരിശുദ്ധ കന്യാ മാതാവ് ഈ ഗോവിണി പോലെയാണ്. മാതാവിലൂടെ ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഈ മാതാവിലൂടെ വേണം നമ്മൾ സ്വർഗത്തിലേക്ക് കയറാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചാൽ മാതാവ് തീർച്ചയായും നമ്മെ കൈപിടിച്ച് സ്വർഗത്തോളം എത്തിക്കും.
നമ്മുടെ ഈ ദേവാലയം പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ഞാൻ പലപ്പോഴും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു. നമുക്ക് ദൈവത്തിന് പരിശുദ്ധ കന്യാ മാതാവിനെ മധ്യസ്ഥയായി നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയുകയും മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യാം. മാതാവിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപോലിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്നും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദിമാതാവായ യഹോവയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഉണ്ണീശോയുടെ വളർത്തു പിതാവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായ മറിയോസെ പിതാവിൻ്റെ മാതൃക അനുകരിച്ച് ദൈവഹിത പ്രകാരം ജീവിക്കുവാനും ദൈവം തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യോസെ പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായത്താൽ ഈശോയിൽ കേന്ദ്രീകൃതമായ കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവിത്തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു,
ആദനു മധുപോ ആത്മജനും ദിവ്യരോഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാര്യൗസേപ്പിനെയും സാദരമോർത്തിടാ പാവനമി ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാ വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യദൈവമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു
അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിളിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവകാലവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കൃപാൻ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം സമർപ്പിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഗ്രൂഹാതൻ സഹവാസവുമീ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാമാബ്രഹാം ഇസഹായാക്കോബിന്നിവതൻ ദൈവമേനിത്യം ആരാധ്യൻ രാജാവേവിൻ സന്നിധിയിൽ Thank you.
അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും അനുവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഖന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി നീക്കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങളിൽ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ ക്രോഭയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു സ്വർഗീകരണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്ന പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുത്തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമൃതമായ ആത്മാവോടും അമൃതമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി ഇസ്രായേലിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരാവിനെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ
എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പിലെത്തിക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായി പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നുകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമ്രിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായി പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ അവണിനവും സമർത്ഥമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോയും ശിഖായും അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങൾ കർത്താവും ദൈവവുമായി മിശിഹാവെന്ന് ജീവദായകമായി സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതമായ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദിസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ.
നിന്റെ ദാസരുടെ ഈ കൃപാനിയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായി ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യവും ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് യേശുവിൻ സഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. Thank you.
പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായങ്ങയെ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായി ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടരമേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അനുപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നവരുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്തുതിയുണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും. അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയേ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സത്യമായും സജീവമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളുടെ സ്വർഗീയ സ്വഭാവം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യാമലയത്തിന് കൃപ നൽകി ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങൾ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായും സിഹായി സകലത്തെയും പൗത്രീകരിക്കുന്നതിൻ്റെ അമൂല്യമായ ശരീരരത്നങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ ആത്മശരീരങ്ങളെ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാക്കണമേ. അവിടെയുമായി ദൈവദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശ്വാസത്തിൻ തികവിൽ നാ ദൈവപിതാവിനെ വാഴ്ത്തിടാ നൽകി കന്യാ മറിയത്തെ ദൈവം പുത്രനു മാതാവാ. കുരിശിൻ സവിധേ നിൽക്കുമ്പോ നരവം സത്തിനു മാതാവാ മിശിഹാനാഥൻ നൽകുകയാ കനിവാൻ കന്യാ മറിയത്തെ. സ്ത്രീകളിലെല്ലാം ധന്യ സദാ റൂഹാദൻ കൃപയാൽ മറിയം സുതനുടെ കുരിശിൻ പിന്നാലെ വ്യാകുലയായി നീങ്ങിയവൾ. അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാ. വരമേകട്ടെ സ
സകലീശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠ മേശസ്ഥീ ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ബലി കഴിഞ്ഞു. തുടർന്ന് പരിശുദ്ധ അമ്മയോടുള്ള നൊവേനയാണ്. നൊവേനയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഫിബിൻ അച്ഛനാണ്. ഇപ്പോൾ അബിയുടെ പിതാവിൻ്റെ സെക്രട്ടറിയായും നമ്മുടെ ഇടവകയുടെ നേരത്തെ അസിസ്റ്റൻ്റായിട്ടും അസിസ്റ്റൻ്റ് വികാരിയായിട്ടും ഇവിടെ സേവനം ചെയ്തിരുന്നു. ഇപ്പോൾ സെക്രട്ടറിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിബിൻ അച്ഛനെ നൊവേനയ്ക്ക് നേതൃത്വം നൽകാനായി ക്ഷണിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. തന്റെ പുത്രന് പാപരഹിതമായ ജീവിതത്തിന് ഉടമയായ അവളിലൂടെ ജന്മം കൊടുക്കണമെന്ന ദൈവിക പദ്ധതി അനുസരിച്ച് വിശുദ്ധ ദമ്പതികളായ ജോവാക്കിമിൻ്റെയും മഞ്ഞായുടെയും വാർദ്ധക്യാവസ്ഥയിൽ അവിടുന്ന് കനിഞ്ഞു നൽകിയ നിത്യനിർമ്മലയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് മധ്യസ്ഥതയും സഹായവുമായി അമ്മയെ നൽകിയതിന് അവിടുത്തെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. പാപമാലിന്യമില്ലാതെ പിറന്നവളും അഭയം പ്രാപിക്കുന്നവനെ കൈവിടാത്ത ദിവ്യജനനി, അങ്ങയെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല മാലാഖമാരിലും പുണ്യവാന്മാരിലും ഉപരിയായി അലങ്കരിക്കപ്പെട്ട മറിയമേ, സുഹൃത പുണ്യങ്ങളാൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മശരീര നൈർമല്യത്തോടെ ജീവിക്കുവാനുള്ള കൃപാവരങ്ങൾ അങ്ങേ തിരുകുമാരനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. അങ്ങേ പരിശുദ്ധ ജനനത്തെ ഭക്തിപൂർവം വണങ്ങുന്ന ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും
അങ്ങയെ സുതനായ ഈശോ മിശിഹായിൽ നിന്ന് പ്രാപിച്ചു തരണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ പരിശുദ്ധ കന്യകയുടെ സുകൃതങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുമനസ്സിന് പരിപൂർണമായി വിധേയപ്പെട്ട് ജീവിച്ച പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും അനുദിന ജീവിതത്തിൽ ദൈവഹിതം ആരാഞ്ഞ് ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എലിസബത്തിനെ സന്ദർശിച്ച് ശുശ്രൂഷിച്ച പരിശുദ്ധ അമ്മയുടെ ശുശ്രൂഷ മനോഭാവവും ജീവിത ലാളിത്യവും ആത്മശരീര പരിശുദ്ധി പാലിക്കുന്നതിനുള്ള അനുഗ്രഹവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രത്തിലെ തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും സംതൃപ്തിയും പരസ്പര ധാരണയും നിറയുവാൻ നിത്യനിർമ്മലയായ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയ്ക്ക് ജന്മം നൽകി മുലയൂട്ടി വളർത്തി മാതൃത്വത്തിന്റെ മഹനീയതാറിയുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപരഹിതയായി ജീവിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥന സഹായത്താൽ മദ്യപാനം മയക്കുമരുന്ന് മറ്റു ദുശീലങ്ങൾ തഴക്ക ദോഷങ്ങൾ ഇവയുടെ അടിമത്തത്തിൽ കഴിയുന്നവർ ദൈവാനുഭവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും യുവജനങ്ങളും മാതാപിതാക്കൾക്കും സഭയ്ക്കും സമൂഹത്തിനും നല്ലവരായി വളർന്നു വരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീണില്ല എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ വിജയമാതാവിൽ ശരണം വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദമായി നമുക്ക് സമർപ്പിക്കാം. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഈ തിരുവചനം അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കാം. ദൈവകുമാരന്റെ മാതാവാകുവാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഇവിടേക്ക് കടന്നു വരുന്ന അനേകായിരങ്ങൾക്ക് അമ്മ വഴി അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ കൃപകൾ കൃതജ്ഞതാപൂർവം സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ലോകമക്കളെ രക്ഷിക്കുവാൻ അവതരിച്ച ദൈവപുത്രന്റെ കാൽവരിയിലെ പരമയാഗത്തിന് സഹകാരണിയായ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥതാൽ ക്ലേശകരവും നിരാശാജനകവുമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യാശയും രോഗവിമുക്തിയും പാപവഴിയിൽ നിന്ന് മോചനവും നൽകി ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന സങ്കീർത്തം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച പരിശുദ്ധ അമ്മയെ പോലെ ദൈവമാതാവിൽ നിന്നും നമുക്ക് ലഭിച്ച നന്മകളോർത്ത് നിശബ്ദമായി നമുക്ക് നന്ദി പറയാം. കർത്താവായ ദൈവമേ, അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളിൽ അങ്ങയുടെ കൃപ വർഷിക്കണമേ. അങ്ങയെ രൂപിയാൽ ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയെ പ്രകാശത്താൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. വിചാരത്തിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക സുഹൃതങ്ങളുടെ വിളതലമായി പ്രശോഭിക്കുന്ന കന്യകാ മാതാവിനെ പോലെ ക്രിസ്തീയ സുഹൃതങ്ങൾ പാലിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ദൈവപുത്രനെ അമ്മയാകുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത പരിശുദ്ധ വിജയമാതാവ് വഴി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന വളരെയധികം ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു.
ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതികളുടെയും കണ്ണുനീരും ഹൃദയവേദനയും അമ്മേ വിജയമാതാവേ കാണണമേ. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിന്റെ വേദന ദൈവപുത്രന്റെ മുമ്പിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയെ കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിച്ച മാതാവേ, ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ പ്രിയ മകനോട് അപേക്ഷിക്കണമേ. വിശ്വസിച്ച് അമ്മയിൽ ആശ്രയം വെക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ വിജയ മാതാവേ, ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ ഈ ദമ്പതികളിൽ തടസ്സമായി നിൽക്കുന്ന ശാരീരിക വൈകല്യങ്ങളെ മുഴുവൻ എടുത്തു മാറ്റുവാൻ ഈശോയോട് പറയണമേ. അമ്മേ മാതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ ഗാഗുൽതായിൽ ചിന്തിയ തിരുരക്തത്താൽ അവരിലുള്ള പാപക്കറകളെയും ജീവിത അശുദ്ധിയെയും കഴുകി വിശുദ്ധീകരിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും അന്ധന് കാഴ്ച നൽകാനും മുടന്തനെ നടത്തുവാനും ഈശോ ഉയർത്തിയ അതേ സൗഖ്യത്തിന്റെ കരങ്ങൾ ഇന്ന് ഇവരുടെ നേരെ നീട്ടുവാൻ അവിടുത്തെ പ്രിയമകനോട് പ്രാർത്ഥിക്കണമേ. മരുന്നും ലേപനവും വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെടുന്നിടത്ത് ശൂന്യതയിൽ നിന്നും സർവതും സൃഷ്ടിച്ച ദൈവത്തിന് ഇവരെ രക്ഷിക്കാൻ കഴിയുമെന്നും ദൈവഹിതമെങ്കിൽ ഇവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ അനുഗ്രഹം നൽകുമെന്നും അമ്മേ മാതാവേ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. പ്രതീക്ഷയോടും പ്രത്യാശയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി പരിശുദ്ധ വിജയ മാതാവ് വഴി ഞങ്ങളോട് വലിയ കാരുണ്യം കാണിക്കുന്ന ദൈവത്തിന് ഈ എളിയ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രതനായ അബ്രഹാമിനെ, ഇസാക്കിനെയും ഹന്നായുടെ കണ്ണുനീരിൽ അലിവ് തോന്നി ശാമുവേലിനെയും വന്ദ്യനായ എലിസബത്തിനെ യോഹന്നാനെയും നൽകി അവരുടെ ദാമ്പത്യത്തെ അനുഗ്രഹിച്ച കർത്താവെ, സന്താനലബ്ധിക്കായി പ്രാർത്ഥിക്കുന്ന ഇവരെ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. ഗർഭധാരണത്തിന് തടസ്സമായി നിൽക്കുന്ന ഇവരിലുള്ള എല്ലാ കുറവുകളെയും പരിഹരിച്ച് നിങ്ങൾ വർദ്ധിച്ചു വരികുവേനെന്ന് ആദത്തോട് പറഞ്ഞ അനുഗ്രഹവചനം ഇവരോടും അരുൾ ചെയ്യണമേ. അങ്ങനെ സന്താനലബ്ധിയിൽ സന്തോഷിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ഇവർക്ക് അനുഗ്രഹം നൽകണമേ എന്ന് പരിശുദ്ധ വിജയമാതാവിന്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനാദി മുതൽ മറിയത്തെ അമ്മയും മധ്യസ്ഥമായി മനുഷ്യകുലത്തിന് നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ അമ്മയുടെ സംരക്ഷണയിൽ നിങ്ങൾ നിർമ്മലരും പരിശുദ്ധരുമായി ജീവിക്കുവാൻ ഇടവരട്ടെ. നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും മറിയത്തിൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും നിത്യം നിലനിൽക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ മറിയത്തിൻ്റെ പ്രാർത്ഥന വഴി ദൈവം നിങ്ങൾക്കായി സാധിച്ചു തരട്ടെ. പാപത്തിൽ നിന്നൊഴിഞ്ഞ് ദൈവസ്നേഹത്തിൽ വളർന്ന് നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. She has
ഞങ്ങളിൽ കനിയേ നമേ
ആത്മികവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യാമൃതത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായമാർ യോസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതയായ പരിശുദ്ധ കന്യക മാതാവിൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മികവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമ്പര്യത്തിൻ്റെ സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. യേശുവേ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട എമ്മാനുവേലച്ച, ഫിബൊനാച്ച, സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മധുര മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി നേർന്നുകൊള്ളുന്നു. മറിയത്തിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കുന്ന ഈശോ ജനിച്ചു. പാപത്തിൻ്റെ കൈപ്പേറിയ ഫലം ഹൗവ മനുഷ്യവർഗത്തിനേകിയപ്പോൾ പറുദീസയിലേക്കുള്ള മധുരിക്കുന്ന ഫലം മറിയം സകല ജനത്തിനും സമ്മാനിച്ചു. യഥാർത്ഥ ജീവന്റെ അമ്മയായവൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തീർന്നു. ദൈവത്തിൻ്റെ ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മെ സഹായിക്കട്ടെ. ഏറെ സന്തോഷത്തോടെയാണ് ഈ നിമിഷമായിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് നമുക്കായി വിശുദ്ധ ബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മുടെ ഇടവകയോടും ദൈവജനത്തോടുമുള്ള പിതാവിൻ്റെ വലിയ സ്നേഹവും കരുതലും വാത്സല്യവുമാണ് പിതാവ് ഇന്നിവിടെ വരാൻ കാരണം. അഭിവന്യ പിതാവേ, പിതാവിൻ്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ്റെ രജത ജൂബിലി വർഷത്തിൽ ജൂബിലിയുടെ എല്ലാ ഭാവുകങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നതോടൊപ്പം
ഇന്നിവിടെ വരികയും ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും മനോഹരമായ സന്ദേശം നൽകുകയും സാന്നിധ്യം കൊണ്ട് ഈ ദിവസത്തെ കൂടുതൽ ധന്യമാക്കുകയും ചെയ്തതിനെ ബഹുമാനപ്പെട്ട അവികാരിസിൻ്റെ പേരിലും ഇടവക സമൂഹത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിതാവിനോടൊപ്പം സെക്രട്ടറി അച്ഛനും നമ്മുടെ പ്രിയപ്പെട്ട ഫിബിനസിനും ഇന്ന് സന്നിഹിതനാണ്. എല്ലാവരുടെയും പേരിലെ ഫിബിനസിനും നന്ദി അറിയിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായിട്ട് ഒരുങ്ങുകയായിരുന്നു. ഈ ഒരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും വലിയ ഒരു ശക്തിയായി എപ്പോഴും നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട വികാരിസിനും നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ അൾത്താര അലങ്കരിക്കുന്നതിനും മറ്റൊരുക്കങ്ങൾക്കായിട്ട് സഹായിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ട്രസ്റ്റി അംഗങ്ങൾക്കും സാക്രിസ്റ്റിനും പള്ളി സ്റ്റാഫ് അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അകലങ്ങളിലാണെങ്കിലും ഓൺലൈനിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നത്. വിശുദ്ധ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളും ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ നമ്മെ സഹായിച്ച അതിൻ്റെ വേണ്ട സജ്ജീകരണങ്ങൾ നടത്തിയ എല്ലാ മീഡിയ ടീം അംഗങ്ങൾക്കും ഭക്തിസാന്ദ്രമായ ഗാനങ്ങളിലൂടെ നമ്മൾ നയിച്ച ഗായക സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ചു മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ ദൈവത്തിൻ്റെ അമ്മയായിടാം മറിയത്തെ തിരഞ്ഞെടുത്തു സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം ദൈവത്തിൻ്റെ അമ്മയായിടാ മറിയത്തെ തിരഞ്ഞെടുത്തു സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ചു മാനവർക്ക് പകത്തു നൽകി ദൈവമലിവോടെ അമ്മയോട് ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു അമ്മയിൽ നിത്യവും ഞങ്ങൾ മധ്യസ്ഥം തേടിടുന്നു അവേ അവേ മരിയ സ്നേഹം എന്തിനും
ആദ്യവിലും തുണ ഞങ്ങൾക്കേ ഗണേ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ചു മാനവർക്ക് പകത്തു നൽകി ദൈവമറിവോടി